എങ്ങനെ നവദർശൻ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം? സിവിൽ സർവീസ് ജൂനിയർ സയൻറ്റിസ്റ്റ് പി ബി യു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇവിടെ ഒരുക്കുക. നിങ്ങൾ മൊബൈലിൽ നിന്ന് കയറുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നവദർശൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നവദർശൻ്റെ ആപ്പ് ലഭിക്കുന്നതായിരിക്കും. നവദർശൻ്റെ ആപ്പ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നവദർശൻ .org എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിരിക്കും. വെബ്സൈറ്റിൽ കയറുമ്പോൾ വെബ്സൈറ്റിൻ്റെ വലതുവശത്ത് ഇപ്പോൾ ചുവന്ന വട്ടത്തിൽ കാണുന്നത് പോലെ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങളെടുത്തതിന് ശേഷം അതിലേക്ക് കയറുക. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നാണ് കയറുന്നതെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ബ്രൗസറിലോ ഫയർഫോക്സ് ബ്രൗസറിലോ ചെന്നിട്ട് നവദർശൻ .org എന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴും നിങ്ങൾ നവദർശൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്. നവദർശൻ്റെ വിവിധ കോഴ്സുകളെക്കുറിച്ചും നവദർശനെക്കുറിച്ചും അറിയുവാൻ ഈ വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. അതിൽ ഈ ക്ലാസ് എന്ന് പറയുന്ന ആ പോർഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ലിങ്കുണ്ട്. ജൂനിയർ സയൻറ്റിസ്റ്റ് 2028 സ്റ്റാൻഡേർഡ്, 9th സ്റ്റാൻഡേർഡ്, സിവിൽ സർവീസ്, പൈനിയർ, ബിൻല പ്രോഗ്രാം, 8th സ്റ്റാൻഡേർഡ്, അങ്ങനെ വിവിധ ക്ലാസ്സിലേക്കുള്ള ലിങ്കുണ്ട്. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ക്ലാസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സാണ് ക്ലിക്ക് ചെയ്തിരിക്കുക. ആൽബർട്ട്സ് കോളേജുമായിട്ട് ചേർന്നാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നയിക്കപ്പെട്ടിരിക്കുക. 2500 രൂപയാണ് ഇതിനുള്ള ഫീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ട് 182 സ്റ്റുഡൻസാണ് ഈ ക്ലാസ്സിനെ എൻറോൾ ചെയ്തിരിക്കുന്നത്. ഒരു ലെസൺ, ഒരു ക്വിസ്, 12 weeks ഡ്യൂറേഷൻ. ഇത് നമ്മൾ ട്രയൽ വെർഷൻ പോലെയാണ് ഇട്ടിരിക്കുക. ലെസൺസ് വരുന്ന ദിവസങ്ങളിൽ കൂടുന്നതായിരിക്കും. ഒരു വർഷത്തെ കോഴ്സാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെസൺസും ക്വിസൊക്കെ പിന്നീട് കൂടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു ഓവർ വ്യൂ ആണ് ഇതിൻ്റെ അടിയിൽ. ഇതെല്ലാവർക്കും കാണുവാൻ സാധിക്കും. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക എന്നാണ് ഈ കോഴ്സിൻ്റെ എയിം, ഒബ്ജക്റ്റീവ്, ഇതിൻ്റെ മെത്തഡോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ഇനി അടുത്തത് നിങ്ങൾ എങ്ങനെ പ്രവേശിക്കണമെന്ന് പറയാം. ഇതിൽ മുകളിൽ ലോഗിൻ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും, നവദർശൻ തന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഹോം പേജിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആൽബർട്ട്സ് കോളേജിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ്. ആൽബർട്ട്സ് കോളേജിൻ്റെ പ്ലാറ്റ്ഫോമിൽ വിവിധ കോഴ്സുകളുണ്ട്. ആൽബർട്ട്സ് കോളേജിൻ്റെ തന്നെ കോഴ്സുണ്ട്. അതുപോലെ തന്നെ നവദർശൻ്റെ കോഴ്സുകളുണ്ട്. ആൽബർട്ട്സ് കോളേജിൻ്റെ കോഴ്സിൻ്റെ പെയ്ഡ് കോഴ്സാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഫോർ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിലെ കുട്ടികൾക്കുള്ള ക്ലാസ്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം എന്തൊക്കെയാണ്. 182 കുട്ടികളുണ്ട്. എത്ര ഇപ്പോൾ ഒരു ലെസണും ഒരു ക്വിസുമാണ് ഇട്ടിരിക്കുന്നത്. നിരവധി ലെസണും ക്വിസുകളും നിങ്ങൾക്കുണ്ടാവും. ഇതൊരു ട്രയൽ വെർഷനായിട്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു വർഷമാണ് ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യം വായിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതിനെക്കുറിച്ചുള്ള കരിക്കുലം, അതിന് മുമ്പ് ഐറ്റംസ് കംപ്ലീറ്റഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ്, രണ്ട് ഒരു ലെസണും ഒരു ക്വിസ് ഉള്ളതുകൊണ്ടാണ് രണ്ട് ഐറ്റംസ് എന്ന് കൊടുത്തിരിക്കുന്നത്. 10 ലെസൺ ഉണ്ടെങ്കിൽ 10 ഐറ്റംസ് ഉണ്ടാവും. 10 ക്വിസ് ഉണ്ടെങ്കിൽ ഇത് മൊത്തം ടോട്ടൽ എത്രയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അടുത്തത് കോഴ്സ് റിസൾട്ട് ഒന്നുമില്ല. പിന്നെ എൻറോൾ ചെയ്തിട്ട് 12 weeks ഡ്യൂറേഷനാണ്. ഇനി റിമൈനിങ് എത്ര ദിവസങ്ങളുണ്ട് എന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കോഴ്സിനെ കുറിച്ച്. ഇനി അടുത്തത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ കരിക്കുലം, നമ്മുടെ കരിക്കുലത്തെക്കുറിച്ച് ഇൻസ്ട്രക്ഷൻ റിവ്യൂ എല്ലാമുണ്ട്. കരിക്കുലത്തെക്കുറിച്ച് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഈ കരിക്കുലത്തിൽ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രൊഡക്ഷൻ ടു സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, അതൊരു മൊഡ്യൂളാണ്. അതിലൊരു ലെസൺ ഉണ്ട്, ഒരു ക്വിസ് ഉണ്ട്. ഈ ലെസൺ
30 മിനിറ്റാണ് നിങ്ങൾക്ക് വായിക്കാനുള്ള അനുവദിച്ച സമയം. 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ വായിച്ചു തീർക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ക്വിസ് ഉണ്ട്, അത് 10 മിനിറ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ അസൈൻമെൻറ്റ് കാണാൻ സാധിക്കും. അസൈൻമെൻറ്റിന് ശേഷം ഇതിൻ്റെ കുറച്ച് പേരുടെ അസൈൻമെൻറ്റ് 3 ദിവസമാണ്. അതിനുശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെസണിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്ത് ഫസ്റ്റ് ലെസണിലേക്ക് വരുന്നു. ഫസ്റ്റ് ലെസണിനെ കുറിച്ച് നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ ഫസ്റ്റ് ലെസണിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ലെസൺ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ലെസൺ പഠിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. ഇടയിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിവിധമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇടയിലേക്ക് എത്തുമ്പോൾ ഒരു വീഡിയോ ഉണ്ട്. ഇത് ക്ലാസ്സിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നവദർശനം ഒരുക്കിയ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ഓറിയൻറ്റേഷൻ കോഷനേക്കുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ അതിലുള്ളത്. ഓരോ ക്ലാസ്സിനും ഓരോ ലെസനും വീഡിയോകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് നയിക്കപ്പെടുകയും നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാൻ സാധിക്കുന്നതുമാണ്. അതിനുശേഷം കണ്ടതിന് ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പോർഷനിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ക്വിസ് ആണ്. അപ്പോൾ ക്വിസിൻ്റെ അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ഓപ്ഷൻ, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ടൈം നോക്കുക, എത്ര മിനിറ്റ് ടൈം ഉണ്ട്. ഇവിടെ അൺലിമിറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാവധാനം ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഒരു 10 ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുക. 10 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലെ ആൻസർ ഇപ്പോൾ കൊടുക്കുക. ഏറ്റവും അവസാനം മാത്രം, ക്വസ്റ്റ്യൻ്റെ അവസാനം മാത്രം കംപ്ലീറ്റ് കൊടുക്കുക. അറിയാൻ പാടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അറിയെങ്കിൽ നെക്സ്റ്റ് അടിച്ച് ഇത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 10-ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. 10-ാമത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാർക്കാണ് 0% മാർക്കാണ് നിങ്ങൾ തോറ്റതായിട്ടാണ് കാണിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഫിനിഷ് കോഴ്സ് ഒരിക്കലും കൊടുക്കാതെ നെക്സ്റ്റ് എന്നതിൽ കൊടുക്കുക. നെക്സ്റ്റ് അസൈൻമെൻറ്റിലേക്കാണ് പോവുക. സിവിൽ സർവീസിൻ്റെ അസൈൻമെൻറ്റിലേക്ക് നിങ്ങൾ പോവുകയാണ്. അസൈൻമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത്, എത്ര അറ്റംപ്റ്റ്സ് ഉണ്ട്, എത്ര ദിവസമുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുവാൻ അവിടെയുണ്ട്. 3 ദിവസം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 ദിവസമാണ് ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയുക. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അസൈൻമെൻറ്റ്. അല്ലെങ്കിൽ അടിയിലേക്ക് വരുമ്പോൾ ബ്രോസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണുന്നു. അവിടെ ബ്രോസ് എന്ന സ്ഥലത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതിയ ഫയലിൻ്റെ ഫോട്ടോ എടുക്കുകയോ സ്കാൻ ചെയ്യുകയോ അത് അറ്റാച്ച് ചെയ്ത് 2 MB കുറഞ്ഞ സൈസിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുക. അതിൻ്റെ അടിയിൽ, ബ്രൗസിൻ്റെ അടിയിൽ സേവ് ബട്ടൺ ഉണ്ട്. നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ സേവ് ബട്ടൺ കൊടുക്കുക. സെൻഡ് ബട്ടൺ കൊടുക്കരുത്. സെൻഡ് ബട്ടൺ ഏറ്റവും അവസാനം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കാനുള്ള ബട്ടണാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന സെൻഡ് ബട്ടൺ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ അവസാനം ഒരു പോപ്പ് വരും, ആൻസർ ആണോ എന്ന് ചോദിക്കുക. ആൻസർ എടുക്കുക. സേവ് ബട്ടൺ ആദ്യം കൊടുക്കുക. സെൻഡ് ബട്ടണാണ് കൊടുക്കേണ്ടത് ഏറ്റവും അവസാനം. അപ്പോൾ നിങ്ങളുടെ ആൻസർ വന്നിട്ടുണ്ട്. അത് നവദർശനിലെ നിങ്ങളുടെ ടീച്ചർമാർ പരിശോധിച്ച ശേഷം റിസൾട്ട് പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കോഴ്സ് അസൈൻമെൻറ്റ് പൂർത്തിയായിരിക്കുകയാണ്. അസൈൻമെൻറ്റിൻ്റെ കഴിഞ്ഞു, അസൈൻമെൻറ്റ് പൂർത്തിയാക്കി. ഇപ്പോൾ നിങ്ങൾ ഫിനിഷ് കോഴ്സ് കൊടുക്കാതെ ബാക്ക് ടു കോഴ്സോ അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുക. ഇവിടെ നെക്സ്റ്റ് ചാപ്റ്റർ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ബാക്ക് ടു കോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ആദ്യം കണ്ടതുപോലെയുള്ള ആ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ക്വിസ് കംപ്ലീറ്റ് ചെയ്തു നോക്കി, റിസൾട്ട് വന്നിട്ടുണ്ട്, കോഴ്സ് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇന്ന് നിർത്തിയതിനു ശേഷം പിന്നീടാണ് ഈ സൈറ്റിൽ കയറി നിങ്ങളുടെ ക്ലാസ് തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗൗട്ട് ബട്ടൺ എന്തായാലും നിർബന്ധമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ലോഗൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ലോഗൗട്ട് ആയിപോവുകയും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഇതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതുമാണ്.
നവദർശൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ക്ലാസ്സിൽ ഭംഗിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നവദർശൻ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു.